ഒരപ്പൻ്റെ കൈപിടിച്ച് നടക്കുന്ന മകൾക്ക് ലഭിക്കുന്ന ഒരു ധൈര്യമുണ്ട്. അതുപോലെ ഒരമ്മയുടെ തലോടൽ സ്വീകരിക്കുന്ന ഒരു മകന് ലഭിക്കുന്ന ആശ്വാസവുമുണ്ട്. ഇവ രണ്ടും ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന പരിപാലനയുടെ രണ്ട് മുഖങ്ങളാണ്. എന്നാൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപാലനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവ രണ്ടും അതിൻ്റെ വെറും പ്രതിരൂപങ്ങൾ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കിഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയൊക്കെ നമ്മൾ പൊന്നുപോലെയാണ് സൂക്ഷിക്കുന്നത്. അതിനൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ നമ്മൾ നോക്കും. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്, നമ്മുടെ അപ്പൻ തൻ്റെ മക്കളായ നമ്മളെ എത്രയധികം നന്നായിട്ട് നോക്കും. നമുക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ ദൈവം നമ്മെ നോക്കത്തില്ലേ? നോക്കും. അതാണ് ദൈവപരിപാലന. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴോ നമുക്ക് അപകടങ്ങളുണ്ടാകുമ്പോഴോ നമുക്ക് വേദനകളുണ്ടാകുമ്പോഴോ അവിടെയെല്ലാം ഈ ദൈവപരിപാലന ഇല്ലേ? ഉണ്ട്. കാരണം ഒരു പ്രശ്നത്തിനും പരിഹാരമില്ലാതെയില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. മരണത്തിനും ഒരു പരിഹാരമുണ്ട്. അതാണ് നമ്മുടെ സ്വർഗീയ ജീവിതം. ദൈവം നമ്മളെ പരിപാലിച്ചുകൊള്ളും എന്ന് വിചാരിച്ചുകൊണ്ട് പക്ഷെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക, അതോടൊപ്പം ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കുറേ കൂടി ശാന്തമാകും. നമ്മൾ ജീവിക്കുന്ന ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്നും ഒരുപാട് മാറി സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് ദൈവത്തിൻ്റെ പരിപാലനയിൽ കൂടുതൽ ആശ്രയിക്കാം.